കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഗൂഗിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാമെന്നും അതിലേക്ക് എങ്ങനെ സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്യാമെന്നുമായിരുന്നു എന്ത് ചെയ്തിരുന്നത് നോക്കിയിരുന്നത്. ഇനി ഇൻവൈറ്റ് ചെയ്ത സ്റ്റുഡൻസിനെ എങ്ങനെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസ് കോഡ് യൂസ് ചെയ്ത് അവർക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഒരു കുട്ടിക്ക് എന്ത് ചെയ്തിരുന്നു, ഒരു എക്സാമ്പിളായിട്ട് എന്ത് ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇൻവിറ്റേഷൻ കിട്ടുന്നത് ആ കുട്ടിയുടെ മെയിലിലെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ ഏരിയയിലായിരിക്കും. അതായത് പ്രൈമറി സോഷ്യൽ പ്രൊമോഷൻ അപ്ഡേറ്റ്സ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ യൂഷ്വലി മെയിലിനെ എന്ത് ചെയ്തേക്കുന്നത്, സിങ്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ടാബിനകത്ത് അതിനുള്ള ഇൻവിറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ ഇൻവിറ്റേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കേസ് ആയിരിക്കും വരുന്നത്, ഹലോ യു ആർ ഇൻവൈറ്റഡ് ടു ദ ക്ലാസ് സെമസ്റ്റർ 2. ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ജോയിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മറ്റൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യാം, ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലിങ്കായിരിക്കും കുട്ടിയുടെ സ്ക്രീനിനകത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ടീച്ചറിലേക്ക് വരുമ്പോൾ ഇൻവിറ്റേഷൻ കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റുഡൻ്റ് വന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതായിരുന്നു ഒരു മെത്തേഡ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് യൂസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ വാട്സാപ്പിലോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു എന്തെങ്കിലും രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കുന്ന കോഡ് യൂസ് ചെയ്ത് കുട്ടിക്ക് എങ്ങനെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യുക, അയാളുടെ മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് ആ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് എന്ത് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ടോപ്പ് പോർഷനിൽ ഒരു ജോയിൻ ക്ലാസ് അല്ലെങ്കിൽ ക്രിയേറ്റ് ഓർ ജോയിൻ ക്ലാസ് എന്നുള്ള ഒരു ഏരിയ ഉണ്ടാകും. ആ പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യുക, അതിനുശേഷം ജോയിൻ ക്ലാസ് എന്നുള്ള ടാബ് സെലക്ട് ചെയ്യുക. അവിടെ ക്ലാസ് കോഡ് എന്ത് ചെയ്യും, ഗൂഗിൾ ചോദിക്കും. അവിടെ നമ്മൾ ഷെയർ ചെയ്തവരുടെ ഗൂഗിൾ ക്ലാസ്സിൻ്റെ കോഡ് എന്ത് ചെയ്യുക, സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക, അതിനുശേഷം ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ അയാൾ സെമസ്റ്റർ 2 എന്ന് പറയുന്ന ക്ലാസ്സിനകത്തേക്ക് എന്താവും, ഇൻവൈറ്റഡ് ആവും അല്ലെങ്കിൽ ഇൻവേർഡ് ആവും. അപ്പോൾ നമ്മുടെ ടീച്ചറിൻ്റെ മെയിൽ ഐ ഡി നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സ്റ്റുഡൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നതാണ്. ഒന്ന് പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആളിനെ കാണാൻ പറ്റും, ആ ഒരു സ്റ്റുഡൻറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇതാ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റുഡൻസിന് ഗൂഗിൾ ക്ലാസ് റൂമിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്.